മസ്റ്റ് വാച്ച് ആണ്. നോ മാറ്റർ വാട്ട് ഡയറക്ടറിന്റെ ഫുൾ പവർ കാണിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. കൺഫേം ഹിറ്റ് ആണ്. എനിക്ക് ഒരു മോർ ഓഫ് എ മാരി സെൽവരാജ് ടൈപ്പ് ഓഫ് മൂവി ആയിട്ടാണ് സെക്കൻഡ് ഹാഫ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് പക്ക കാർത്തിക് സുബ്രാജ് മൂവിയാണ്. സന്തോഷ് നാരായൺ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിനിമയിൽ ചോദിച്ചിരിക്കുന്നത്. വലിയൊരു പൊളിറ്റിക്സ് ആണ് സംസാരം. ഒരു ചെറിയ സസ്പെൻസ്, ചെറിയതല്ല, ചെറുതെന്ന് പറയുന്ന വലിയ സസ്പെൻസ്. അടിപൊളി പടം, എല്ലാവരും പോയി കാണണം. ഭയങ്കര പടമാണ്. അതിൽ പടം എനിക്ക് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടോട്ടലി ഏതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് ഗംഭീര ഫിലിമായിട്ടാണ് തോന്നിയത്. ബിക്കോസ് ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ചോദിക്കാൻ വെച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സിനിമയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് കാർത്തിക് സുബ്രാജ് എന്ന് പറയുന്നൊരു ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് എല്ലാവരും പക്കയാണ്. ഇപ്പോൾ നമ്മൾ എസ് ജെ സൂര്യ എടുത്ത് ചോദിക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ അടുത്ത് കണ്ട കുറേ സിനിമകൾ വെച്ചിട്ടാണ്, മാനാടും അതൊക്കെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും പുള്ളിക്കാരനെ എടുത്ത് വെക്കുന്നത്. ബട്ട് അങ്ങനല്ല, എസ് ജെ സൂര്യ എന്ന് പറയുന്ന ഒരു ആക്ടർ എത്രത്തോളം പെർഫോം ചെയ്യുന്നുള്ളത് പുള്ളിയുടെ ഇതിന് മുമ്പത്തെ സിനിമകൾ കണ്ടാലും അറിയും. അപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് ആൾക്കാർ ഇപ്പോൾ ആ ഒരു സിനിമ വെച്ചിട്ട്, പക്ഷേ പുള്ളി അങ്ങനെയല്ല. പുള്ളി ഈ സിനിമയിൽ കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ എന്താണോ അത് വൃത്തിയാവണം ചെയ്തിട്ടുണ്ട്. എസ് ജെ സൂര്യ എന്ന് മാത്രമല്ല, ലോറൻസിൻ്റെ നെഗറ്റീവ് കുറേ വന്നിട്ടുണ്ടായിരുന്നു, ചന്ദ്രഭൂമിയിലൊക്കെ കുറേ കളിയാക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ നിന്നെല്ലാം മാറിയിട്ട് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള ഒരു ഏരിയ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആസ് എ മേക്കർ, ആസ് എ ഡയറക്ടർ പുള്ളി പക്കയായിട്ട് വർക്ക് ചെയ്തൊരു സാധനമാണത്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി പുള്ളി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു പ്യുവർ എൻ്റർടൈനർ എന്നുള്ളതിനപ്പുറത്തോട്ട് സിനിമ ബാക്കി വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ടായി. ഐ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. വലിയൊരു പൊളിറ്റിക്സ് ആണ് സംസാരിക്കും. സോ അത് ആ ക്വസ്റ്റ്യൻ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സിനിമ തീർന്നു എന്ന് കരുതിയിട്ട് ഇറങ്ങി പോരുത്. കുറച്ച് പോർഷൻ ഉണ്ട്, അത് എൻഡ് ചെയ്യുന്നത് എവിടേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ചെറിയ സസ്പെൻസ്, ചെറിയതല്ല, ചെറുതെന്ന് പറയുന്ന വലിയ സസ്പെൻസ്. കാർത്തിക് സുബ്രാജ് പടം എന്ന രീതിയിൽ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വന്ന ബസ്. ആൻഡ് അത് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്തു. പൊളിറ്റിക്സ് നമ്മൾ കാണാത്തൊന്നും അല്ല, പക്ഷേ ഉള്ള നമുക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കിടിലായിട്ട് അവരെ എടുത്തിട്ടുണ്ട്, മേക്ക് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും ഫസ്റ്റ് പാർട്ടിന് അത്ര തന്നെ വരുന്നുണ്ട്. എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. ശ്രീ ആണെങ്കിലും എല്ലാവരും പൊളിച്ചിട്ടുണ്ട്. ഒരു ഡിഫറെന്റ് വൈബ് തന്നെ. ശരി, ഏത് ചെയ്താലും കിടിലായിട്ട് തന്നെ. എനിക്ക് ഒരു മോർ ഓഫ് എ മാരി സെൽവരാജ് ടൈപ്പ് ഓഫ് മൂവിയായിട്ടാണ് സെക്കൻഡ് ഹാഫ് തോന്നിയത്. കാരണം ആ ഒരു രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് പക്ക കാർത്തിക് സുബ്രാജ് മൂവിയാണ്. സന്തോഷ് നാരായൺ പൊളിച്ചടുക്കിയിട്ടുണ്ട്. രക്ഷ കണ്ടിറങ്ങിയതേ ഉള്ളൂ. നല്ല മൂവിയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ പവർഫുൾ മെസ്സേജ് ഉണ്ട്. അതാണ്, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ് നമ്മൾ കണ്ടിരുന്ന മാതിരിയല്ല. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് മൂവി കണ്ടിറങ്ങുമ്പോൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. ഒരു സ്ട്രോങ് മെസ്സേജ് ആയിട്ടാണ് കണ്ടിറങ്ങിയത്. അല്ല, വെറൈറ്റി ആണ്, പക്ഷെ ടേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടാണ്. ഭയങ്കര പവർഫുൾ മെസ്സേജ് ഉള്ള ഒരു നല്ല മൂവി. ഇറ്റ് വാസ് എ വെരി ഗുഡ് മൂവി. കൺഫേം ഹിറ്റ് ആണ്. ഇപ്പോഴത്തെ യൂഷ്വലി കണ്ടുവരുന്ന നോർമൽ പടമല്ല, ഒരു ഭയങ്കര പവർഫുൾ മെസ്സേജ് ഉള്ള ഒരു മൂവി. മസ്റ്റ് വാച്ച് ആണ്. നോ മാറ്റർ വാട്ട് ഡയറക്ടറിന്റെ ഫുൾ പവർ കാണിച്ചിട്ടുള്ള ഒരു മൂവിയാണ്. അടിപൊളി പടം, എല്ലാവരും പോയി കാണണം. ഭയങ്കര പടമാണ്.